ഹായ് ബ്രോസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നിർത്താൻ പോകുന്ന 10 ഡീസൽ കാറിനെ കുറിച്ചാണ്. അതിനു മുൻപേ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എന്തായാലും ഇതിനുള്ള കാരണം കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ രാജ്യത്തിലെ എല്ലാ വാഹന നിർമ്മാതാക്കളും 2020 ഉള്ളിൽ അവരുടെ മോഡലുകളെ BS6 നിയമമനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലർ ബ്രാൻഡുകളായ മാരുതി സുസുക്കി, മഹേന്ദ്ര, ടാറ്റ, ഫോൾക്സ്വാഗൻ എന്നിവയെല്ലാം അവരുടെ മോഡലുകളായ ചെറു ഡീസൽ കാറുകളെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നിർത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ബ്രാൻഡുകളുടെ ഡീസൽ വേരിയൻ്റ് ചെറുകാറുകളെ പിൻവലിക്കാനുള്ള ഏക കാരണം BS6 ചട്ടങ്ങൾ അനുസരിച്ച് വാഹനം നിർമ്മിക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ റേറ്റ് കൂടുന്നു, അതുകൊണ്ട് കസ്റ്റമർ ഈ വാഹനം വാങ്ങാൻ തയ്യാറാവില്ല എന്നുള്ളൊരു സാധ്യത കൊണ്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വാഹനം ഇപ്പോഴത്തെ ഒരു ഡീസൽ വാഹനത്തിന് 600,000 രൂപയാണ് റേറ്റെങ്കിൽ ആ എൻജിൻ BS6 അതിലൂടെ ഒരു 200,000 രൂപയുടെ കൂടും എന്നാണ് കമ്പനികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിന് 800,000 രൂപയാവുകയും ഡീസൽ വണ്ടി വാങ്ങുന്നതിന് പകരം കസ്റ്റമേഴ്സ് പെട്രോൾ വണ്ടിയെ ആശ്രയിക്കുകയും ചെയ്യുമെന്നും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ പെട്രോൾ വേരിയൻ്റ് മാത്രമേ ഇനി ലഭ്യമാകൂ എന്നുമാണ് കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. ഈ 10 ഡീസൽ വാഹനങ്ങളിലെ ഒന്നാമത്തെ വാഹനമാണ് മഹേന്ദ്രയുടെ ഏറ്റവും വില കുറഞ്ഞ SUV ആയ KUV എന്ന വാഹനം. ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റ് നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാകും. ഇതിൽ രണ്ടാമത് വരുന്ന വാഹനമാണ് ടാറ്റയുടെ ഏറ്റവും കൂടുതൽ സെയിലുള്ള ചെറുകാറായ ടാറ്റ ടിയാഗോ. ഈ വാഹനത്തിൻ്റെയും ഡീസൽ വേരിയൻ്റ് 2020 ഇന്ത്യയിൽ നിന്നും ഇല്ലാതാകും. ഇതിൽ വരുന്ന മൂന്നാമത്തെ വാഹനമാണ് നമ്മുടെ എല്ലാവരുടെയും പോപ്പുലർ വാഹനമായ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഇന്ത്യയുടെ പ്രമുഖ ഹാച്ച് ബാക്ക് കാറുകളിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള വാഹനമാണ് സ്വിഫ്റ്റ്. ഈ വാഹനവും അടുത്ത വർഷം മുതൽ പെട്രോൾ വേരിയൻ്റ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ. പിൻവലിക്കാൻ പോകുന്ന മറ്റൊരു ഡീസൽ കാറാണ് ടയോട്ടയുടെ എറ്റിയോസ്. ടയോട്ടയുടെ വില കുറഞ്ഞ ഏറ്റവും ചെറിയ കാറാണ് ടയോട്ട എറ്റിയോസ്. ഈ വാഹനവും 2020 ഇന്ത്യയിൽ നിന്നും ഇതിൻ്റെ ഡീസൽ പതിപ്പ് ഇല്ലാതാവും. ഫോൾക്സ്വാഗൺ പോളോയും BS6 ഇന്ത്യയിൽ വരുന്നതോടെ ഈ വാഹനത്തിൻ്റെ ഡീസൽ പതിപ്പ് ഇന്ത്യയിൽ നിന്നും ഇല്ലാതാവും. ഈ വാഹനത്തിൻ്റെ പെട്രോൾ വേരിയൻ്റ് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആവുകയുള്ളൂ. നിർത്താൻ പോകുന്ന മറ്റൊരു വാഹനമാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ ബലേനോ. ഈ വാഹനം ഒരു മികച്ച പ്രീമിയം ഹാച്ച് ബാക്ക് കാറാണ്. ഈ വാഹനത്തിൻ്റെ ഡീസൽ പതിപ്പും 2020 ഇന്ത്യയിൽ നിന്നും ഇല്ലാതാവും. ടാറ്റയുടെ ഏറ്റവും വില കുറഞ്ഞ കാറായ ടാറ്റ ടിഗോർ, ഈ വാഹനവും ത്തിൻ്റെയും ഡീസൽ പതിപ്പ് 2020 ഇന്ത്യയിൽ നിന്നും ഇല്ലാതാകും. എന്നാൽ ഈ വാഹനത്തിൻ്റെ പെട്രോൾ വേരിയൻറ്റും കൂടാതെ ഒരു ഇലക്ട്രിക് വേരിയൻറ്റും വരുമെന്നും ടാറ്റ അറിയിച്ചിട്ടുണ്ട്. നിർത്താൻ പോകുന്ന മറ്റൊരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനം. ഈ വാഹനവും 2020 ഈ വാഹനത്തിൻ്റെ ഡീസൽ പതിപ്പ് എടുത്തു കളയുമെന്ന് മാരുതി സുസുക്കി അറിയിച്ചിട്ടുണ്ട്. ഫോൾക്സ്വാഗൻ്റെ സെഡാൻ കാറായ അമിയോയും ഈ കൂട്ടത്തിൽ പെടുന്ന ഒരു കാറാണ്. മാരുതി സുസുക്കിയുടെ SUV കാറായ വിത്താര ബ്രെസയും ഈ കൂട്ടത്തിൽ പെടുമെന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഡീസൽ വേരിയൻ്റ് മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിൻ്റെ പെട്രോൾ വേരിയൻ്റ് ഇന്ത്യയിൽ വരുമെന്നുള്ള റിപ്പോർട്ടും സുസുക്കി പുറത്തുവിട്ടിരുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.